പിണറായി വിജയനെ അല്പനായും മറ്റു വ്യക്തികളെ അല്പന്മാരും അമാന്യന്മാരുമായിട്ട് ചിത്രീകരിക്കുന്നത്. നിങ്ങൾ അല്പൻ എന്ന് വിളിച്ചിരിക്കുക. എന്റെ ഭായ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ജയരാജ അല്പതരൻ കാണിച്ച അല്പതരൻ എന്ന് പറയും. ജയശങ്കർ ഏറ്റവും വലിയ മാന്യനാണ്. ജയശങ്കർ ഒരു തിരുത്തൽ വരുത്തണം. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് പറയാതിരിക്കാൻ ദുർഭാഗ്യമില്ല. അല്പനാണെന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ജയശങ്കർ, പോട്ടെ സാറേ, വീട്ടുകളാ. അല്പൻ എന്ന് വിളിച്ച ജയശങ്കറിനെ ജനങ്ങൾ അല്പനാണോ എന്ന് വിലയിരുത്തും. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ട് വെട്ട് വരുത്തോടാ റാസ്കൽ. താങ്കൾക്ക് ഇപ്പോൾ ആ കമന്റ് പിൻവലിക്കാനുള്ള ഒരു അവസരം. കമന്റ് പിൻവലിക്കുന്ന പ്രശ്നമില്ല. ഓ, നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. മുഖ്യമന്ത്രി കാണിച്ചത് അല്പതരമാണ്. അല്ല, മുഖ്യമന്ത്രി അല്പൻ മുഖ്യമന്ത്രി അല്പൻ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നയാൾ അല്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്പതരമെന്നല്ല. ഇനി ലക്ഷണം കേട്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ് കാണിക്കണം. അഭിലാഷ്, അഭിലാഷ്, ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, നിങ്ങളത് വീണ്ടും കാണിക്കണം. എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. എടഞ്ഞു കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. കാണിക്കും, നിശ്ചയമായും കാണിക്കും. ഈ നടപടിക്രമം അല്പതരമായി പോയി എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി കാണിക്കൂ, ഒരിക്കൽ കൂടി കാണിക്കൂ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എന്താ ഒരിക്കൽ കൂടി കാണിക്കുന്നതിന്? ശ്രോതാക്കൾ കാണട്ടെ. ജയശങ്കറിന്റെ ആ പദപ്രയോഗം ജനങ്ങൾ കാണട്ടെ. ജനങ്ങൾ ആളുകൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്തിനു ഭയപ്പെടുന്നു? ജയശങ്കർ ഇതിലും മരുന്ന് പറഞ്ഞ ആൾക്കാർ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്ത്, എന്താ മടി? മടിയിൽ കനമുണ്ടോ അഭിലാഷിന്? ഒരു ജയരാജൻ, താങ്കൾക്ക് അത് മനസ്സിലാകും. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? മിസ്റ്റർ ബ്രൂണോ, കം ക്ലോസർ. മണ്ടത്തരം പറയാറ വെട്ടി. നമ്മൾ സംസാരിച്ചത് മുഴുവൻ ഇല്ലില്ല, നമ്മൾ സംസാരിച്ചത് മുഴുവൻ തൊട്ടുമുമ്പിലുള്ളത് കൊണ്ടാണോ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എവിടെ പോവാന്ന്? ഞാൻ ഇവിടുന്ന് എങ്ങും പോയില്ല. ഇപ്പൊ കേൾപ്പിക്കൂ, അദ്ദേഹം വീണ്ടും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സംഭവിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഓരോരുത്തരും അർഹത ഇല്ലാത്ത സ്ഥാനത്ത് കയറി നിൽക്കുമ്പോ ഇതുപോലുള്ള അല്പതരം കാണിക്കും. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറക്കണേ? ശ്രീ എം വി ജയരാജൻ അല്പതരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റത് അത് തന്നെയാണ് അതിന്റെ സെൻസ്. അല്പതരം കാണിക്കുന്നു എന്നാണ് സർക്കാർ. അല്പതരം കാണിക്കുന്നു എന്നല്ല, അല്പതരം കാണിക്കുന്നു. അതാണ് അല്പെന്ന് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്കൊന്നും കഴിയാവില്ല. അതിന് ഇത് കുറച്ച് വേണം. തലക്ക് പ്രാന്ത അല്ല, ബുദ്ധി. അതാ ഞാനും പറഞ്ഞത് തന്നെയാണ്. അതിന് വ്യാഖ്യ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജയരാജന് ഞാൻ എന്താ സംശയമുള്ള? ഇത് ഈ ജന്മം ശരിയാവൂല. കാഷ്ടം, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോകും.